നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദി ടോപ്പിക് ടൈലർ സീരീസ് ടെസ്റ്റ്. അപ്പോൾ ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അതിൻ്റെ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഏതാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈലർ സീരീസ് ടെസ്റ്റ് പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ടു പ്രൂവ് ദാറ്റ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ഇറ്റ്സ് ടൈലർ സീരീസ് സമ്മേഷൻ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എഫ് റേസ് ടു എൻ ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻ ടു എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ റേസ് ടു എൻ ഓൺ അൻ ഇൻ്റർവൽ ഐ ഇറ്റ് ഈസ് ദാറ്റ് സഫിഷ്യൻറ്റ് ടു ഷോ എഫ് ഈസ് ഫൈനൈറ്റ്ലി ഡിഫറൻഷ്യബിൾ ഓൺ ഐ. സെക്കൻഡ്, ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഗ്രോ നോ ഫാസ്റ്റർ ദാൻ എ കോൺസ്റ്റൻറ്റ് സി ടൈംസ് ദി പവേഴ്സ് ഓഫ് എ കോൺസ്റ്റൻറ്റ് എം ദാറ്റ് ഈസ് ഫോർ ഓൾ എക്സ് ഇൻ ഐ മോഡ് എഫ് റേസ് ടു എൻ ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സി ഇൻ ടു എം റേസ് ടു എൻ വെർ എൻ ഈക്വൽ ടു സീറോ വൺ ടു ത്രീ എക്സെട്ര. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ടൈലർ സീരീസ് സമ്മേഷൻ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി nth പവർ ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻ ടു എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ റേസ് ടു എൻ ആണെന്ന് കാണിക്കാനുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ എഫ് എന്തായിരിക്കണം? ആ ഇൻ്റർവലിനുള്ളിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഗ്രോ നോ ഫാസ്റ്റർ ദാൻ എ കോൺസ്റ്റൻറ്റ് സി ടൈംസ് ദി പവേഴ്സ് ഓഫ് എ കോൺസ്റ്റൻറ്റ്. അതായത് ഒരു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അറീസ് മോഡ് എഫ് റേസ് ടു എൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ടു എം റേസ് ടു എൻ ആവാൻ പാടുള്ളൂ. ഇത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നത് എഫ് ഓഫ് എക്സിൻ്റെ പവർ സീരീസ് സോറി ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ്, ഇത് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ സം ഇമ്പോർട്ടൻ്റ് ടൈലർ സീരീസ് ആൻഡ് മെക്ലോറിൻ സീരീസ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടൈലർ സീരീസും മെക്ലോറിൻ സീരീസും നമ്മളിവിടെ ജസ്റ്റ് പറയുന്നുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈലർ സീരീസ് എന്താണെന്ന് പറഞ്ഞു, മെക്ലോറിൻ സീരീസ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ കൺവേർജൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കുറച്ച് ടൈലർ സീരീസും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് ജോമെട്രിക് സീരീസ്. ജോമെട്രിക് സീരീസിൻ്റെ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വൺ ബൈ വൺ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എൻ വേർ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ ഈക്വൽ ടു വൺ ആണ് വരും. ദ നെക്സ്റ്റ് ബൈനോമിയൽ സീരീസ്. ഓക്കെ, ദാറ്റ് ഈസ് വൺ പ്ലസ് എക്സ് ഓൾ റേസ് ടു ആൽഫയെ നമുക്ക് വൺ പ്ലസ് ആൽഫ എക്സ് പ്ലസ് ആൽഫ ഇൻ ടു ആൽഫ മൈനസ് വൺ ബൈ ടു ഫാക്ടോറിയൽ ഇൻ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതിന് സിഗ്മ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ആൽഫ ഇൻ ടു ആൽഫ മൈനസ് വൺ ആൽഫ മൈനസ് ടു എക്സെട്ര ആൽഫ മൈനസ് എൻ പ്ലസ് വൺ ബൈ എൻ ഫാക്ടോറിയൽ ഇൻ ടു എക്സ് റേസ് ടു എൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ ഈക്വൽ ടു വൺ ആയിരിക്കും. ദെൻ സൈൻ ഫംഗ്ഷനും കോസൈൻ ഫംഗ്ഷനും. സൈൻ എക്സിൻ്റെ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു ഫൈവ് ബൈ ഫൈവ് ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് സെവൻ ബൈ സെവൻ ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. ഓക്കെ, ദറ്റ്സ് ഈക്വൾ ടു അതിൻ്റെ റെപ്രസെൻറ്റേഷൻ സമ്മേഷൻ എൻ ഈക്വൾ ടു സീറോ ടു ഇൻഫിനിറ്റി മൈനസ് വൺ ഓൾ റേസ് ടു എൻ ഇൻ ടു എക്സ് റേസ് ടു ടു എൻ പ്ലസ് വൺ ബൈ ടു എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ. അവിടുത്തെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണാൽ ആർ ഈക്വൾ ടു ഇൻഫിനിറ്റി വരും. ദെൻ കൊസൈൻ ഫംഗ്ഷൻ്റെ കോസ് ഫംഗ്ഷൻ്റെ പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കോസാക്കി മാറ്റുക. കോസ് എക്സ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് സിക്സ് ബൈ സിക്സ് ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അവിടെ ശ്രദ്ധിക്കുക, കോസ് എക്സ് ആക്കി മാറ്റുക. ദെൻ ദാറ്റ്സ് ഈക്വൾ ടു എന്താണ് സമ്മേഷൻ എൻ ഈക്വൾ ടു സീറോ ടു ഇൻഫിനിറ്റി മൈനസ് വൺ ഓൾ റേസ് ടു എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ ബൈ ടു എൻ ഫാക്ടോറിയൽ. അവിടെ ആർ ഈക്വൾ ടു ഇൻഫിനിറ്റി വരും. ഓക്കെ, ദെൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സിൻ്റെ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകുന്നു. ഓക്കെ, ദെൻ ദാറ്റ്സ് ഈക്വൾ ടു നമുക്ക് അതിൻ്റെ സിഗ്മ നൊട്ടേഷൻ സമ്മേഷൻ എൻ ഈക്വൾ ടു സീറോ ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ വരും. അവിടുത്തെ ആർ ഈക്വൾ ടു എന്താണ് ഇൻഫിനിറ്റി ആണ്. ദെൻ ലോഗരിഥമിക് ഫംഗ്ഷൻസിൻ്റെ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഈസ് ലോഗ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് മൈനസ് വൺ മൈനസ് എക്സ് മൈനസ് വൺ സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് മൈനസ് വൺ ക്യൂബ് ബൈ ത്രീ പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. ദാറ്റ്സ് ഈക്വൾ ടു എൻ്റെ സിഗ്മ നൊട്ടേഷൻ ലോഗ് എക്സ് ഇസ് ഈക്വൾ ടു സമ്മേഷൻ എൻ ഈക്വൾ ടു വൺ ടു ഇൻഫിനിറ്റി മൈനസ് വൺ ഓൾ റേസ് ടു എൻ ബൈ എൻ ഇൻ ടു എക്സ് മൈനസ് വൺ ഓൾ റേസ് ടു എൻ. അവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ ഈക്വൾ ടു വൺ ആണ് വരിക. ഓക്കെ, ദെൻ ലോഗ് വൺ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരിക? എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് ക്യൂബ് ബൈ ത്രീ പ്ലസ് എക്സെട്ര. ദാറ്റ്സ് ഈക്വൾ ടു സമ്മേഷൻ എൻ ഈക്വൾ ടു വൺ ടു ഇൻഫിനിറ്റി മൈനസ് വൺ ഓൾ റേസ് ടു എൻ ബൈ എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇത് ലോഗ് വൺ പ്ലസ് എക്സിൻ്റെ ഇത് ലോഗ് എക്സിൻ്റെ ഇത് ഇവിടെയുണ്ട്. ഓക്കെ, ദൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സ്പാൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻ എ മെക്ലോറിൻ സീരീസ്.
Using the series, find f raised to 5 of 0 and f raised to 6 of 0 without calculating the derivative of f directly. നമുക്ക് എന്ത് ചെയ്യണം, 1/1 + x²ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെക്ലോറിൻ സീരീസ് നമുക്ക് കണ്ടുപിടിക്കണം. മെക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെയ്ലർ സീരീസിൽ എക്സ് നോട്ട് സീറോ വരുന്ന കേസാണ് മെക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞാൽ. സോ വി എക്സ്പാൻഡ് 1/x² ആസ് എ ജോമെട്രിക് സീരീസ്. നമുക്ക് 1/x² നമുക്ക് ജോമെട്രിക് സീരീസ് ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 1/1 - x² എന്ന് പറഞ്ഞാൽ 1/1 - x² ജോമെട്രിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1+x+x²+x² ആണ്. നമുക്ക് ഇവിടെ എന്താ ഉള്ളത്, 1/1 + x² ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ വന്നു, അവിടെ മൈനസ് ഉള്ളത് എന്തായിട്ട് മാറി, പ്ലസ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ 1+x² നമ്മൾ ജോമെട്രിക് സീരീസ് ആയിട്ട് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1+x² നമുക്ക് 1/1 - x² എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 1/1 - x² അതേ ടേമിലാണ് ഉള്ളത്. അപ്പോൾ ഇനി എക്സിൽ എടുത്തൊക്കെ എന്ത് കൊടുക്കാം, -x² നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി എക്സ്പാൻഷനിൽ. സോ വി ഗെറ്റ് 1+-x² + -x² ദി സ്ക്വയർ പ്ലസ് എക്സെട്ര പോവും. ഇവിടുത്തെ -x² എന്തായിട്ട് മാറും, -x² ആയിട്ട് വരും. -x² എന്ന് എന്താണ്, മൈനസ് പ്ലസ് ആയിട്ട് മാറും. x²(x⁴) ആയിട്ട് മാറും. ദാറ്റ് ഈസ് 1-x²(x⁴) - x²(x+), അങ്ങനെ പോകുന്നു. ദാറ്റ് ഈസ് സമ്മേഷൻ n ഈക്വൽ ടു 0 to ∞ -1 ഓൾ റേസ് ടു n (x⁴) ആണ് 1/1+x²ൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ. വിച്ച് കൺവേർജസ് ഫോർ ഓൾ മോഡ് -x²(1). 1/1 - x കൺവേർജസ് ആണ് മോഡ് x < 1 ആകുമ്പോൾ. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ -x² ആയതുകൊണ്ട് മോഡ് -x²(1). ദാറ്റ് ഈസ് മോഡ് x < 1 എന്താണ് ആ ഫംഗ്ഷൻ കൺവേർജസ് ആയിരിക്കും ആ സീരീസ്. ഹെൻസ് ദി അബവ് സീരീസ് ഇസ് ഇൻ ദി മെക്ലോറിൻ സീരീസ് ഫോർ f(x) = 1/1 + x²(-1, 1 ആണ് അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള മെക്ലോറിൻ സീരീസ് ആണ് നമ്മൾ തന്നിട്ടുള്ളത്. ദെൻ വി നോ ദാറ്റ് f(5)(0/5) ഇസ് ദ കോഫിഷ്യൻറ്റ് ഓഫ് x² അല്ലേ, ഇൻ ദി മെക്ലോറിൻ സീരീസ് ഫോർ f(x) = 1/1 + x². ഈ എക്സ്പാൻഷനിൽ x²(5)ൻ്റെ കോഫിഷ്യൻ്റ് ആയിരിക്കും എന്താണ്, f(5)(0/5) അല്ലേ. x²(n)ൻ്റെ കോഫിഷ്യൻ്റ് ആണ് f(n)(0/n) എന്നാൽ. അങ്ങനെയാണെങ്കിൽ സിൻസ് ദ കോഫിഷ്യൻ്റ് ഇസ് 0 വി ഗെറ്റ് f(5)(0) = 0. 5th power കോഫിഷ്യൻ്റ് ഇവിടെ ഇല്ല, അപ്പോൾ 0 ആണ് വരിക. സോ f(5)(0) = 0 ആണ്. സിമിലർലി f(6)(0/6) ഇസ് ദ കോഫിഷ്യൻറ്റ് ഓഫ് x² ആണ്. സോ ദ മെക്ലോറിൻ സീരീസ് ഫോർ f(x) = 1/1 + x². x²(6)ൻ്റെ കോഫിഷ്യൻ്റ് എന്താണ്, -1 ആണ്. സോ വി ഗെറ്റ് സിൻസ് ദി കോഫിഷ്യൻ്റ് ഈസ് -1³ വി ഗെറ്റ് f(6)(0) = 6⁻²⁻¹ ദാറ്റ്സ് ഈക്വൽ ടു -6⁻²⁻ ദാറ്റ്സ് ഈക്വൽ ടു -720 ആണ് f(6)₀ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാതെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും, മെക്ലോറിൻ സീരീസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദി പോയിൻറ്റ് 0, സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ദി പോയിൻറ്റ് 0, അങ്ങനെ 6th derivative at the point 0 ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി ടൈലർ സീരീസ് ഓർ ടൈലർ പോളിനോമിയൽ ഓഫ് ദ ഡിഗ്രി 1 and 2 ഓ ഫോർ ക്യൂബ് റൂട്ട് എക്സ് അറ്റ് x ≠ 27 ആൻഡ് എസ്റ്റിമേറ്റ് ദി എറർ ഇൻ ദി സെക്കൻഡ് ഓർഡർ അപ്രോക്സിമേഷൻ ബൈ യൂസിങ് ദി ഫോർമുല ഫോർ R2(x). ഓക്കെ, ഹിയർ f(x) എന്നാണ് ക്യൂബ് റൂട്ട് എക്സ്. ക്യൂബ് റൂട്ട് എക്സ് എന്നാണ് x²(1/3) ആണ്. ഇവിടെ എക്സ് നോട്ട് ആയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 27 ആണ്. f(x) = x²(1/3) ആണെങ്കിൽ f′(x) എന്തായിരും 1/3 x²-2/3. f" (-2/3) x²-5/3 ഇത് നമ്മൾ പവർ റൂൾ വെച്ചിട്ട് അതിന് ഡെറിവേഷൻ ചെയ്യുന്നു. ഇൻറ്റു അതുപോലെ തന്നെ f" അത് തേർഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 10/27 x²-8/3 എക്സെട്ര പോകും. ദസ് f(27) എന്ന് പറഞ്ഞാൽ എത്ര വരും, ക്യൂബ് റൂട്ട് ഓഫ് 27 ആണെങ്കിൽ, അതായത് ഏത് വാല്യൂവിൻ്റെ x³ ആണ് 27 വരിക, അതായത് 3³ ആണ് 27 വരിക. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറഞ്ഞാൽ 3 വരും. f′(27) ആണ് 1/3 27⁻²-2/3 അപ്രോക്സിമേറ്റ്ലി 1/27 വരും. ദെൻ f"(-2/9)(27)(5/3) = -2/3)(7) വരും, എക്സെട്ര ഇങ്ങനെ പോകും. ഹെൻസ് ദ ടൈലർ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1 and 2 ആർ f(27) + f′(27)(x-27) ആണ് ഡിഗ്രി 1 എന്ന ടൈലർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ. ഈക്വൽ എന്തായാലും 3+1/27 × x-27 ആൻഡ് ഡിഗ്രി 2 ആകുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ എടുക്കണം അല്ലേ. ദാറ്റ് ഈസ് f(27) + f′(27)(x-27) + f"(27)(2)²(x-27)² വരും. നേരെ നമ്മൾ ഫാസ്റ്റ് മൂന്ന് ടേംസും എടുത്ത് ചെയ്താൽ. വെൻ എക്സ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയോ, ഇല്ല.
നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് എസ്റ്റിമേറ്റ് ദി എറർ ഇൻ ദി സെക്കൻഡ് ഓർഡർ അപ്രോക്സിമേഷൻ ബൈ യൂസിങ് ദി ഫോർമുല ഫോർ ആർ ടു ഓഫ് എക്സ് മീൻസ് എറർ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. എക്സസ് ഈക്വൾ ടു 28 ആകുമ്പോൾ എന്തായിരിക്കും വരിക? എക്സസ് ഈക്വൾ 28 ആകുമ്പോൾ 3 + 1/27 ഇൻറ്റു എക്സ് -27 എന്തായിട്ട് മാറും? 3 + 1/27 28 - 27, എക്സ് നോട്ട് പകരം 28 കൊടുക്കുന്നു. 3 + 1/27 ഈക്വൾ ടു 3.03737 വരും. അതുപോലെ സെക്കൻഡ് ഡിഗ്രി വരുന്നതിലും നമ്മൾ 27 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ദെൻ വി ഗെറ്റ് 3.03657 വരും, കാൽക്കുലേറ്റ് ചെയ്താണ്ട്. സോ ദി എറർ ഇൻ ദി സെക്കൻഡ് ഓർഡർ അപ്രോക്സിമേഷൻ ഈസ് അറ്റ്മോസ്റ്റ് 1/3 വരിക, ടൈംസ് ദി ലാർജസ്റ്റ് വാല്യൂ ഓഫ് ദാറ്റ് 10/27 ഇൻറ്റു എക്സ് റേസ് ടു -8/3 ഓൺ ദി ഇൻ്റർവൽ 27 - 28, വിച്ച് ഈസ് ഈക്വൾ ടു 1/3 ഇൻറ്റു 10/27 ഇൻറ്റു 1/3 ദാറ്റ്സ് ഈക്വൾ ടു 5/3 - 12 വരും. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ 0.00001 വരും. ഓക്കെ, ദ നെക്സ്റ്റ്, ഇവാലുവേറ്റ് ദി ഫോളോവിങ് ലിമിറ്റ്സ് യൂസിങ് ടെയ്ലർ ഓർ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ. ഇത് ആ തന്നിരിക്കുന്ന സംഭവത്തിൻ്റെ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം എന്ത് വെച്ചിട്ട്? ടെയ്ലർ സീരീസോ അല്ലെങ്കിൽ മെക്ലോറിൻ സീരീസോ വെച്ചിട്ട്. സോ സൈൻ എക്സ് -x/x³ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ നമുക്ക് അറിയില്ലേ നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുന്നു. ഫസ്റ്റ് ഫംഗ്ഷനിൽ സൈൻ എക്സിൻ്റെ മെക്ലോറിൻ സീരീസ് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ദ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഫോർ സൈൻ എക്സ് ഈസ് എന്താണ്? സൈൻ എക്സ് ഇസ് ഈക്വൾ ടു x - x³³ + x⁵⁵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 ⁵
സൈൻ എക്സ് എന്ന് എക്സ് നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇതിന് എക്സ് മൈനസ് ചെയ്ത് എന്തായാലും ഫസ്റ്റത്തെ എക്സ് ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താണാവുക, വൺ ബൈ എക്സ് ക്യൂബ് ഇൻറ്റു മൈനസ് എക്സ് ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു ഫൈവ് ബൈ ഫൈവ് ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു സെവൻ ബൈ സെവൻ ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആകും. എല്ലാത്തിൽ നിന്നും എക്സ് ക്യൂബ് നമ്മൾ കോമൺ ആയിട്ട് ഒഴിവാക്കുന്നു. ദെൻ വി ഗെറ്റ് വൺ ബൈ വൺ മൈനസ് വൺ ബൈ ത്രീ ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ഫൈവ് ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു ഫോർ ബൈ സെവൻ ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇനി നമ്മളിത് ലിമിറ്റ് കൊടുക്കുക. ഇത് ലിമിറ്റ് കൊടുത്താൽ ഈ ടേംസ് ഒക്കെ സീറോയിലേക്ക് പോകും, ബാക്കി എന്താണാവുക മൈനസ് വൺ ബൈ ത്രീ ഫാക്ടോറിയൽ ഉണ്ടാവുക. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ സൈൻ എക്സ് മൈനസ് എക്സ് ബൈ എക്സ് ക്യൂബ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ മൈനസ് വൺ ബൈ ത്രീ ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ഫൈവ് ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു ഫോർ ബൈ സെവൻ ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. നമ്മൾ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ സംരൂപിച്ച് ചെയ്യുന്നു, ഓരോന്നും സെപ്പറേറ്റ് ലിമിറ്റ് എടുക്കുന്നു. ഈ ടേംസ് ഒക്കെ സീറോ ആയിട്ട് പോകും. ഇത് എന്തായാലും മൈനസ് വൺ ബൈ ത്രീ ഫാക്ടോറിയൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് മൈനസ് വൺ ബൈ ത്രീ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് മൈനസ് വൺ ബൈ സിക്സ്. സോ അതിൻ്റെ ലിമിറ്റ് ആണെങ്കിൽ മൈനസ് വൺ ബൈ സിക്സ്. അതേപോലെ തന്നെ സെക്കൻഡ് സീരീസിലും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം. ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് വെൻ എക്സ് ടെൻഡിങ് ടു സീറോ, ഹെൻസ് വി ഹാവ് ടു ഫൈൻഡ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ അബൌട്ട് എക്സ് നോട്ട് ഈക്വൽ ടു വൺ. ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ലോഗ് എക്സ് ആൻഡ് ഇ റേസ് ടു മൈ എക്സ് മൈനസ് വൺ അബൌട്ട് എക്സ് നോട്ട് ഈക്വൽ ടു വൺ. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു വൺ ആണ്. ഓക്കെ, ഇവിടെ എക്സ്റ്റെൻഡിങ് ടു സീറോ എടുത്ത് എക്സ്റ്റെൻഡിങ് ടു വൺ. ഇവിടെ എക്സ്റ്റെൻഡിങ് ടു സീറോ ആയിരുന്നു, ഇവിടെ എക്സ്റ്റെൻഡിങ് ടു വൺ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ മാറിയിട്ടുണ്ട്, എക്സ്റ്റെൻഡിങ് ടു വൺ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ എന്ത് വെക്കണം, എക്സ് നോട്ട് അവിടെ വൺ ആക്കി എടുക്കാം. ദെൻ ലോഗ് എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അതിൻ്റെ അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട് ഈക്വൽ ടു വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടൈലർ സീരീസ് എന്നാൽ എക്സ് മൈനസ് വൺ മൈനസ് എക്സ് മൈനസ് വൺ സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് മൈനസ് വൺ ക്യൂബ് ബൈ ത്രീ പ്ലസ് എക്സെട്ര ആവും. അപ്പോൾ ഈ റേസ് ടു എക്സിന് നമുക്കറിയാം, എക്സിന് പകരം എക്സ് മൈനസ് വൺ വരുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എന്തായിട്ട് മാറും, വൺ പ്ലസ് എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് മൈനസ് വൺ സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് എക്സ് മൈനസ് വൺ ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ദാറ്റ്സ് ഈക്വൽ ടു വൺ പ്ലസ് എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് മൈനസ് വൺ സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് മൈനസ് വൺ ക്യൂബ് ബൈ ത്രീ പ്ലസ് എക്സെട്ര. അങ്ങനെ പോകും. Therefore, limit extending to 1 log x by e raised to x minus 1 and that is the same. Log x tending to 1, log x divided by, this is the common rate. This is the common rate. E into e raised to x minus 1 minus 1. Log x in the expansion, e raised to x minus 1, we will substitute. 1 by e constant, we will take 1 by e into log x tending to 1. എന്ത് വരും, ലോഗ് എക്സിൻ്റെ ആണെങ്കിൽ എക്സ് മൈനസ് വൺ മൈനസ് എക്സ് മൈനസ് വൺ സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് മൈനസ് വൺ ക്യൂബ് ബൈ ത്രീ പ്ലസ് എക്സെട്ര പോകുന്നു. ഇ റേസ് ടു എക്സ് മൈനസ് വൺ ഒരു മൈനസ് വൺ ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ വണ്ണും വണ്ണും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എന്താവുക, എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് മൈനസ് വൺ സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് മൈനസ് വൺ ക്യൂബ് ബൈ ത്രീ സിക്സ് പ്ലസ് എക്സെട്ര. അങ്ങനെ പോകും. ഓക്കെ, ദെൻ വൺ ബൈ ഇ ഇൻറ്റു ലോഗ് സോറി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു വൺ. നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് മൈനസ് വണ്ണിനെ കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുന്നു, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് വൺ മൈനസ് എക്സ് മൈനസ് വൺ ബൈ ടു പ്ലസ് എക്സ് മൈനസ് വൺ സ്ക്വയർ ബൈ ത്രീ പ്ലസ് എക്സെട്ര ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് മൈനസ് വൺ ബൈ ടു പ്ലസ് എക്സ് മൈനസ് വൺ സ്ക്വയർ ബൈ സിക്സ് പ്ലസ് എക്സെട്ര. അങ്ങനെ പോകുന്നു. ഓക്കെ, ഇത് എല്ലാത്തിലും എക്സ്റ്റെൻഡിങ് ടു വൺ എടുത്ത് ഈ ടേം സീറോ ടി സെം സീറോ ഈ ടേം സെം സീറോ സീറോ പോകും, ബാക്കി നമുക്ക് ഉണ്ടാവുക വൺ ആണ്. സോ വൺ ബൈ ഇൻ്റെ ലോഗ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു വൺ എന്ത് വരും, വൺ ബൈ ഇ വരും. ഓക്കെ,
അപ്പൊ നമ്മൾ ഈ രീതിക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിയാവുന്ന സീരീസിലേക്ക് തന്നെ മാറ്റി നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മക്ലോറിൻ സീരീസും ടൈലർ സീരീസും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിൾസ് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, ഓരോ സ്റ്റെപ്പ് നിന്ന് മറ്റേ സ്റ്റെപ്പിലേക്ക് പോകുന്നത് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ?